നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനും ഏട്ടനും അമൃത എഴുതി ഒക്കെ കൂടി നമ്മുടെ ശാന്തി മുഹൂർത്തത്തെ കുറിച്ച് ആലോചിക്കുന്നു. അവര് എന്നെ അതിന് നിർബന്ധിക്കുക. അവരോട് എന്തും മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ശ്യാമയെ എനിക്കിഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷേ അത് കല്യാണത്തിലേക്ക് എത്തിച്ചേരണമെന്ന ഇഷ്ടമൊന്നുമല്ലായിരുന്നു. സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യ, പക്ഷേ എങ്ങനെയോ അപ്രതീക്ഷിതമായി നമ്മുടെ കല്യാണം നടന്നു. അതെങ്ങനെ നടന്നു എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അത്ഭുതപ്പെടുക. ശ്യാം ഇന്ന് എൻ്റെ ഭാര്യയാണ്. എന്നാലും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്കൊക്കെ കടക്കാൻ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ശ്യാമ എന്ത് പറയുന്നു? ഇതന്നെയാ സാർ എന്റെ അഭിപ്രായം. കല്യാണം കഴിഞ്ഞെന്നുള്ളതൊക്കെ ശരിയാ, പക്ഷെ സാറിനെ പോലെ വലിയൊരാളെ ഭർത്താവായി സങ്കല്പിക്കാൻ ഇപ്പോഴും എന്നെക്കൊണ്ടായിട്ടില്ല. എനിക്ക് സാറിനോട് ബഹുമാനം, എന്നുവെച്ച് സാറിനെ സ്വന്താക്കണമെന്ന് ഇതുവരെ ഞാൻ കരുതിയിട്ടില്ല. മാത്രല്ല, നമ്മുടെ കല്യാണം അഖിൽ സാറിന്റെ അമ്മ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അമ്മ അംഗീകരിക്കാത്തടത്തോളം നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ഒരിക്കലും സാധ്യല്ല സർ. എല്ലാം ശരി തന്നെയാ, പക്ഷേ അച്ഛനും ഏട്ടന്മാരും നമ്മുടെ ശാന്തി മുഹൂർത്തത്തിനായിട്ട് തിടുക്കം കൂട്ടുക. അവരോട് എന്ത് മറുപടിയാ പറയാന്ന് എനിക്കറിയില്ല. അതിന് ഞാനൊരു ബുദ്ധി പറയാം സർ. എന്ത് ബുദ്ധി? അവരെ വിഷമിപ്പിക്കണ്ട, അവരുടെ മുന്നില് നമ്മള് ഭാര്യ ഭർത്താക്കന്മാര് തന്നെ ആയിക്കോട്ടെ. ഒരു മുറിയില് നമുക്ക് പരസ്പരം അന്യരായി കഴിഞ്ഞൂടെ? അത് കൊള്ളാലോ, ഒരു നാടകം അല്ലേ? ശ്യാമയുടെ ബുദ്ധി അപാരം തന്നെ. ഈ ബുദ്ധി ആര് ഉപദേശിച്ചെന്ന്? ഭഗവാൻ കൃഷ്ണനാണോ? ഇന്ന് നമ്മുടെ അഖിയുടെയും ശ്യാമയുടെയും ശാന്തി മുഹൂർത്തമാ. ശാന്തി മുഹൂർത്തോ? ആര് തീരുമാനിച്ചു? അതിന് ഇനി പ്രത്യേകം തീരുമാനങ്ങളൊക്കെ എടുക്കണോ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന കല്യാണം ആയതുകൊണ്ട് ശാന്തി മുഹൂർത്തം എപ്പ വേണം എന്നൊരു തീരുമാനം ആവശ്യമായിരുന്നു. അതെന്തായാലും അച്ഛനും ഞങ്ങളും കൂടി അങ്ങനെ തീരുമാനിച്ചു. അതെ, നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ? അമ്മയുടെ അനുവാദം വേണ്ടേ? അല്ല, അതിന് അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അമ്മ വരുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു. അതൊക്കെ എന്ത് ന്യായമാ എന്റെ ഐശ്വര്യ? വിവാഹിതരായ രണ്ടു പേരോട് രണ്ടു മുറികളിൽ അന്തി ഉറങ്ങിക്കോ എന്നൊക്കെ പറയുന്നതേ ഒരുതരം ക്രൂരതയാ. നിങ്ങൾ കാണിക്കുന്നതാ ക്രൂരത, അമ്മയോടുള്ള ക്രൂരത. അതെന്താ ഐശ്വര്യേ അങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ഞങ്ങളുടേതല്ലേ? ഞങ്ങളുടെ അമ്മയോട് ഞങ്ങൾ അങ്ങനെ ക്രൂരത കാണിക്കോ? അമ്മ ഈ കല്യാണം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അപ്പോ അമ്മയില്ലാത്ത തക്കം നോക്കി ഈ ശാന്തി മുഹൂർത്തം നടത്തി അവരെ എന്നേക്കുമായി ഒരുമിപ്പിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? ഏട്ടാ, ഇവളെന്ത് വിട്ടിത്തരായി പറയുന്നേ? അഖില് താലികെട്ടി ജീവിതത്തിലേക്ക് സ്വീകരിച്ചതാ ശ്യാമേ, അവരിരുവരും ഒരുമിച്ചും കഴിഞ്ഞു. ഇനിയിപ്പോ ആർക്കിഷ്ടമല്ലെങ്കിലും ആരെതിർത്താലും അവരെ തമ്മിൽ വേർതിരിക്കാനൊന്നും ഒക്കില്ല ഐശ്വര്യ. ഇതേ അമ്മയോടുള്ള വെല്ലുവിളിയാ, ഇതിനൊന്നും കൂട്ടുനിക്കാൻ എന്നെ കിട്ടില്ല. അല്ലെങ്കിലും ഐശ്വര്യക്ക് ഈ കാര്യത്തിൽ ഒരു അനുകൂലമായ അഭിപ്രായം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഐശ്വര്യ, അന്ധമായ എതിർപ്പ് ഒന്നിനോടും പ്രകടിപ്പിക്കരുത്. ശ്യാമയോട് ഐശ്വര്യക്ക് ദേഷ്യമുണ്ട്, ഒരു കാരണമില്ലാത്ത ദേഷ്യം. ആ കുട്ടി ഒരു പാവാ, അതിനെ അങ്ങ് വെറുതെ വിട്ടേക്ക്. എനിക്ക് ആരോടും അങ്ങനെ ഒരു വ്യക്തിപരമായ വൈരാഗ്യമില്ല. എനിക്ക് അമ്മ ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിനും എന്റെ കൂട്ടുണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.